Nagaku, Pedigananda, Azanaku, Vijaganaku, Kanibagatu, Minianada, Adimaname, Marandavidi, Kavanagale, Gilame. Hi guys, welcome back to my channel. It's me, Timo. Well, namlo oru vaadu naalai oru nalla vlog ok eduthittu appo onakkalle namukku oru vlog edukkanne enna ingane aalochichirunnappana namukku nalla oru idea vannathu college il oru pookada onathil ittalo nu appo angane aalochichirikkumba kuttarodokke paranju ee oru karyam appo ellarkkokke ishtayi pakshe engane evadannu poo edukkanam bulk aayittu etra rate ni vikkanam adu pole enne korchu karyangalokke ariyan vendittu nammal pookada anneshichu innu Thrissur-ku poovaanu. ഇപ്പോ കോളേജിൽ നിന്ന് നേരെ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ സ്പൾബർ സുബ്രു ഉണ്ട്, പിന്നിൽ ഫെഡറിക് ഉണ്ട്. ഇനി വഴിയിൽ നിന്ന് രണ്ടുപേരെടുക്കും. ഞങ്ങൾ നാലഞ്ച് പേരെ ആയിട്ടായിരിക്കും ഇന്നത്തെ പൂക്കട ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോണേ. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഗൈസ്, നമ്മൾ നാലഞ്ച് കടകളിൽ കയറി പലരായിട്ടും എന്നിട്ട് റേറ്റ് ചോദിച്ചു. അപ്പോൾ ഏറ്റവും കുറവുള്ള ഒരു കട ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ആ കടയിൽ കയറിയിട്ട് ഞങ്ങൾ, ഞങ്ങളുടെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട്, ആ ലെറ്റർ കൊടുക്കുന്നു. ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടാണ്, അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഉറപ്പില്ല, അവർ നിർത്തുമെന്നൊന്നും ഉറപ്പില്ല. സോ നമ്മൾ ആ വില കുറഞ്ഞ റേറ്റ് കുറവുള്ള സ്ഥലത്ത് നമ്മൾ ആ ലെറ്റർ കൊണ്ട് കൊടുത്ത് കയറുന്നു. അവിടെ പണിയെടുക്കുന്നു, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നു, റേറ്റുകളൊക്കെ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒരു ഡീൽ ഉറപ്പിക്കുക അവരായിട്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കോളേജിൽ നമ്മൾ ഓണത്തിൻ്റെ കടി ഇടാൻ പോകണം. ഓക്കെ, സോ സീ യു. സമയം രണ്ടര, നമ്മൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കണ്ട വ്ലോഗ് അവസാനിച്ചു. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഇവർക്ക് വ്ലോഗിന്റെ അവസാന ഭാഗം ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞതെന്ന്? കാരണം ഇവർ സ്വന്തം ജോലി ചെയ്യുന്നതിനിടയിൽ ഫോൺ നോക്കിയോ വീഡിയോ പിടിച്ചോ സമയം കളയാഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളും ഫോണിൽ നോക്കി കുത്തിരിക്കാതെ പോയി വെല്ല പണി ചെയ്യുക. ഹായ് ഗായ്സ്, ഇത് ഡേ 3 ആണ്. നമുക്കറിയാം നമ്മളൊരു കൺക്ലൂഷൻ വീഡിയോ നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. നമുക്ക് പാക്കിങ് വരെയാണ് നമ്മുടെ വ്ളോഗിൽ കാണിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി ലോഡിങ്ങും അതുപോലെ തന്നെ ഡെലിവറിയൊന്നും നമുക്ക് കോളേജിൽ പിടിക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുകൊണ്ടല്ല, നമുക്കല്ല, എല്ലാവരും ബിസി ആയിരുന്നു, നമുക്ക് നല്ലോണം പണികളുണ്ടായിരുന്നു. സോ മൊബൈൽ ഫോൺ നോക്കി ഒത്തിരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായില്ല, വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സുണ്ടായില്ല. സോ നമ്മൾ നമ്മുടെ ബിസിനസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയി, സ്മൂത്തായിട്ട് പോയി. പ്ലാൻ ചെയ്ത പോലെ തന്നെ സമയത്തിന് എല്ലാതും കഴിഞ്ഞു. ഓർഡർ എടുക്കുന്നതും പാക്കിങ്ങും ഡെലിവറിയും എല്ലാതും സ്മൂത്തായിട്ട് പോയി. ഫീഡ്ബാക്ക് കുറേ പേരിൽ നല്ല ഫീഡ്ബാക്കും കിട്ടി. പിന്നെ ഒരു ചോദ്യമാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലാഭം എത്ര കിട്ടിയെന്ന്. ലാഭം എത്ര കിട്ടിയെന്ന് ഞങ്ങൾ പറയില്ല, ഞങ്ങളുടെ പോളിസിക്ക് എതിരാണ്. സോ ബിസിനസ് വളരെ സ്മൂത്തായിട്ട് പോയി. ഞങ്ങൾക്ക് 30,000 അടുത്ത് സെയിൽ നടന്നു. അതുപോലെ തന്നെ 200 kg ഞങ്ങൾ വിറ്റിട്ടുണ്ട്. എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് കാരണം ഇത്ര അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് ബിസിനസ് പോകാൻ കാരണം അവരിന്ന് നമ്മുടെ കൂടെയുണ്ട്. ഏറ്റവും ആദ്യം കടകളിലേക്ക് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് സുബ്രഹ്മണ്യൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വ്ളോഗിൻ്റെ തുടക്കത്തിൽ, സുബ്രഹ്മണ്യനും ഫെഡറിക് ആണ്. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്, അവിടെ വെച്ച് മീറ്റ് ചെയ്തത് ജോയിസും എഫ്രോണാണ്. പിന്നെ നമ്മുടെ വ്ളോഗിൽ പാക്കിങ്ങും നമ്മൾ ഓർഡർ എടുക്കുന്നതും കണക്ക് കൂട്ടുന്നതൊക്കെ കണ്ടായിരുന്നു. അതിൽ ഓഫ്ലൈനായിട്ട് ജോയിസിൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ ഓർഡർ എടുക്കലും കാൽക്കുലേഷൻസും മറ്റു കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ജോഷുവാണ്. ക്യാമറ തിരിക്കും.
അതായത് ഇപ്പൊ ക്യാമറ ഇപ്പൊ വീഡിയോ എടുക്കുന്ന ജോയ്സ് ആണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല വീഡിയോയില്, പക്ഷെ ഓൺലൈനായിട്ട് മൊബൈൽ ഫോണിൽ സഹായിച്ച ഒരു കാൽക്കുലേറ്റർ നമുക്കുണ്ട്. അതാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന. ഇത്ര പേരല്ല, ഒരുപാട് കൂട്ടുകാരന്മാരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ശ്രേയസ്, ഫെഡറിക്, ജസ്വിൻ, ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സും ബോയ്സ് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ താങ്ക് യു. അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.